കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയുടെ പലഹാരത്തെരുവാണ് ന്യൂ ബസാർ ന്യൂ ബസാറിലെ പഴയ ഫേസ്ബുക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു കടയാണ് കാപ്പിക്കട സമൂഹ മാധ്യമങ്ങൾ നിലവിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ആലപ്പുഴയുടെ രാഷ്ട്രീയവും സാംസ്കാരികവും ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരിടമായിരുന്നു കാപ്പിക്കട സക്കറിയ ബസാറിൻ്റെ തെക്കു പടിഞ്ഞാറെ മൂലയിൽ പഴമയുടെ പ്രതാപത്തോടെ തലയുയർത്തി നിൽക്കുന്ന കാപ്പിക്കടയുടെ മധുരവും രുചിയും അനുഭവിക്കാത്ത ആലപ്പുഴക്കാരുണ്ടാവില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ പത്തു പൈസയ്ക്ക് കിട്ടിയിരുന്ന ചക്കരക്കാപ്പിക്കും പലഹാരത്തിനും വില കൂടി എന്നതൊഴിച്ചാൽ കാപ്പിക്കടയ്ക്കും പലഹാരങ്ങൾക്കും അന്നും ഇന്നും യാതൊരു മാറ്റവുമില്ല എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അമ്ളംപറമ്പിലെ നൂറ് റാവുത്തരും ഇബ്രാഹിം റാവുത്തരും ചേർന്ന് ആരംഭിച്ച കാപ്പിക്കടയിൽ വരുന്ന ആളുകളുടെ ഏറ്റവും ഇഷ്ട വിഭവം മധുരപ്പത്തിരിയാണ് കൂടാതെ മിക്സർ വെട്ടുകേക്ക് മുളക് വട പഴംപൊരി വെട്ടുമിഠായി കാട്ടിയ പൂന്തി തുടങ്ങിയ മധുര പലഹാരങ്ങളും ഇവിടെ കിട്ടും പത്ത് രൂപയ്ക്ക് ഒരു ചക്കരക്കാപ്പിയും പലഹാരവും കഴിച്ച് മടങ്ങാം എന്നതുകൊണ്ട് തന്നെ ഇവിടെ സദാസമയവും നല്ല തിരക്ക് തന്നെയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരൻ പോലും ഈ കുഞ്ഞൻ കടയിൽ വന്ന് കാപ്പി കുടിച്ച സന്ദർഭം ഏറെ അഭിമാനത്തോടെ ഓർക്കുകയാണ് ഇപ്പോൾ കട നടത്തുന്ന അമ്പളം പറമ്പിൽ അൻസാരി ഒരു പ്രത്യേക രീതിയിൽ പണിതിട്ടുള്ള ഇതിൻ്റെ അടുക്കള ഭാഗവും കാണാൻ നല്ല സ്റ്റൈലാണ് മുൻ മന്ത്രിമാരായ തോമസ് ഐസക്കും കെ സി വേണുഗോപാലും ഉൾപ്പെടെ ആലപ്പുഴയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരും പല തവണ ഇവിടെ സന്ദർശിച്ച് പലഹാരങ്ങളും കാപ്പിയും കഴിച്ചിട്ടുണ്ടെന്നും അൻസാരി പറഞ്ഞു ഈ കടയുടെ തൊട്ടെതിർവശത്താണ് ഐ എൻ ഡു സി ഓഫീസ് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക കോൺഗ്രസ് നേതാക്കന്മാരും രാഷ്ട്രീയ ചർച്ചകൾക്കായി ഇവിടം തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ചുക്കും ഏലക്കയും കരിപ്പട്ടിയും കുരുമുളകും ഒക്കെ ചേർന്ന ചൂട് ചുക്ക് കാപ്പിയാണ് ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റം അതുകൊണ്ട് തന്നെ ആകാം കാപ്പിക്കട എന്ന പേര് ഇതിന് ലഭിച്ചത് റംസാൻ കാലമായാൽ പലഹാരങ്ങൾ തേടി കാപ്പിക്കടയിലേക്ക് ആളൊഴുക്കാണ് മൈദ കൊണ്ടുണ്ടാക്കിയ എട്ട് രൂപ വിലയുള്ള മധുരപ്പത്തിരി മുതൽ നാല് രൂപ വിലയുള്ള ഉള്ളിവട വരെയുള്ള ചെറുതും വലുതുമായ നിരവധി വൈവിധ്യമാർന്ന പലഹാരങ്ങൾ ഈ ചെറിയ കടയിൽ കിട്ടും പലഹാരങ്ങളുടെ വൈവിധ്യത്തിലും വിലയിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ സ്ഥാപിതമായ കാപ്പിക്കടയെ വെല്ലാൻ ആലപ്പുഴയിൽ നാളിതുവരെ മറ്റൊന്നില്ല